ഞാൻ കിളിയൂർ അജിത്. കിളിയൂർ ടാക്കീസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദേശചരിത്രം എന്ന പങ്ക്തിയിൽ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് പാളയം എന്ന പ്രദേശത്തെക്കുറിച്ചാണ്. തിരുവനന്തപുരം പട്ടണത്തിൻ്റെ സിരാകേന്ദ്രമാണ് പാളയം. പട്ടണം പാളയമടിച്ച സ്ഥലമായതിനാലാണ് പാളയം എന്ന പേര് കിട്ടിയത്. ബ്രിട്ടീഷുകാർക്കെതിരെ വേലുത്തമ്പി ദളവയുടെ നേതൃത്വത്തിൽ നടന്ന സൈനിക ലഹളയെ തുടർന്ന് 1809 February 22 മെക്കാളെ സായിപ്പ് തിരുവിതാംകൂർ സൈന്യത്തെ പിരിച്ചുവിട്ടു. പഴവങ്ങാടിയിലെ പട്ടാളക്കോട്ട ഇടിച്ചു നിരത്തി. ക്രമസമാധാന പാലനത്തിന് 700 പട്ടാളക്കാരെ മാത്രം നിലനിർത്തി. തുടർന്നാണ് ഇന്ന് പാളയം എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ സോൾജിയസ് ക്വാർട്ടർ രൂപീകരിച്ചത്. പാളയത്തെ ഹൈന്ദവ ക്രൈസ്തവ മുസ്ലിം ദേവാലയങ്ങൾ പട്ടാളക്കാർക്ക് ആരാധനയ്ക്കായി സ്ഥാപിക്കപ്പെട്ടവയാണ്. സൈനികരിൽ മുസ്ലിം വിഭാഗത്തിനു വേണ്ടി സ്ഥാപിച്ച ചെറിയ തൈക്കാവിന്റെ വികസിത രൂപമാണ് ഇന്ന് കാണുന്ന പാളയം ജുമാ മസ്ജിദ്. മുസ്ലിം പട്ടാളക്കാരിൽ പടാണികൾക്കുള്ളതായിരുന്നു പാളയത്തെ പഞ്ചാപുര. മുഹറത്തിന് പഞ്ചാപുരയിൽ നിന്നും കരമന വരെയുള്ള ചപ്രം എഴുന്നള്ളത്ത് ഏറെ ജനശ്രദ്ധ ആകർഷിച്ചിരുന്നു. തിരുവനന്തപുരത്ത് പാളയമടിച്ചിരുന്ന കർണാട്ടിക് ബ്രിഗേഡിലെ ഇംഗ്ലീഷുകാരായ പട്ടാളക്കാർക്ക് വേണ്ടി ആരംഭിച്ചതാണ് പാളയത്തെ ക്രൈസ്റ്റ് ചർച്ച്. 1814 മുമ്പ് തന്നെ ഇവിടെയൊരു പ്രാർത്ഥനാലയം ഉണ്ടായിരുന്നു. VJT ഹാളിന് സമീപമുള്ള സെന്റ് മേരീസ് ദേവാലയവും പാളയത്തിന്റെ പ്രൗഢി തന്നെ. സെന്റ് ജോസഫ് ചർച്ചിന്റെ നിർമ്മാണം 1873 പൂർത്തിയായി. ഗോതിക് റിവൈവൽ ശൈലിയിലാണ് പള്ളിയുടെ നിർമ്മാണം. AD 1813 സ്ഥാപിച്ചതാണ് ശ്രീ മഹാഗണപതി ക്ഷേത്രം. ആദ്യകാലത്ത് ക്ഷേത്രത്തോടൊപ്പം ആശാൻ പള്ളിക്കുടവും ഭജനമഠവും പ്രവർത്തിച്ചിരുന്നു. വികാസ് ഭവന് സമീപമുള്ള ആഞ്ജനേയ ക്ഷേത്രവും പട്ടാളക്കാർക്കായി സ്ഥാപിച്ചതാണ്. പട്ടാളക്കാർക്ക് പരിശീലനം നടത്താനായി 4 മൈതാനങ്ങൾ പാളയത്തുണ്ടായിരുന്നു. കവാത്ത് നടത്തിയിരുന്ന ഈ മൈതാനങ്ങളെ കോത്തു മൈതാനങ്ങൾ എന്നാണ് വിളിച്ചിരുന്നത്. ഇതിൽ ഒരു മൈതാനത്തിലാണ് വികാസ് ഭവൻ നിർമ്മിച്ചത്. മറ്റൊരു മൈതാനം ലെജിസ്ലേറ്റീവ് കോംപ്ലക്സ് നിർമ്മിക്കാൻ വിട്ടു നൽകി. ശേഷിച്ച 2 ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയവും യൂണിവേഴ്സിറ്റി സ്റ്റേഡിയവും. കുഞ്ചുകൂട്ടം, കുപ്പിണിപ്പട്ടാളം, പുള്ളിപ്പട്ടാളം എന്നിങ്ങനെയാണ് പട്ടാള വിഭാഗങ്ങൾ ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ട്രാവൻകൂർ ഇൻഫൻട്രി നായർ പട്ടാളം, കർണാട്ടിക് ബ്രിഗേഡ്, നായർ ബ്രിഗേഡ്, നേറ്റീവ് ഫോഴ്സ് എന്നിങ്ങനെ പേരുമാറി. ഒടുവിൽ ഇന്ത്യൻ ആർമിയുടെ ഭാഗമായി. വിക്ടോറിയ രാജ്ഞിയുടെ ഭരണത്തിന്റെ സുവർണ ജൂബിലി സ്മാരകമായി 1896 സ്ഥാപിച്ചതാണ് VJT ഹാൾ. അടുത്ത കാലത്ത് മഹാനായ അയ്യങ്കാളിയുടെ സ്മരണാർത്ഥം അയ്യങ്കാളി ഹാൾ എന്ന് പുനർനാമകരണം ചെയ്തു. തിരുവിതാംകൂറിലെ ആദ്യ നിയമസഭാ മന്ദിരം എന്ന പ്രത്യേകതയും ഈ ഹാളിനുണ്ട്. തിരുവനന്തപുരത്തെ രണ്ടാമത്തെ സിനിമാ തിയേറ്ററായ പോംപിഡോ തിയേറ്റർ പ്രവർത്തിച്ചിരുന്നത് VJT ഹാളിന് സമീപമാണ്. റാണി ഗൗരി പാർവതിഭായി കൊല്ലവർഷം 1992 May 18 സ്ഥാപിച്ചതാണ് പാളയം മാർക്കറ്റ്. കൊല്ലവർഷം 1863 മദ്രാസ് ഗവർണറായിരുന്ന കണ്ണിമാറായുടെ തിരുവനന്തപുരം സന്ദർശനത്തിന്റെ സ്മാരകമായി ഈ വ്യാപാര കേന്ദ്രത്തിന് കണ്ണിമാറ മാർക്കറ്റ് എന്ന് പേരു നൽകി. തിരുവിതാംകൂർ കൊച്ചി നാട്ടുരാജ്യങ്ങളുടെ നിയന്ത്രണം അക്കാലത്ത് മദ്രാസ് ഗവർണർ കണ്ണിമാറയിൽ നിക്ഷിപ്തമായിരുന്നു. പിൽക്കാലത്ത് പാളയം മാർക്കറ്റിന്റെ ഒരു ഭാഗം ഇടപ്പഴിഞ്ഞയിലേക്ക് മാറ്റി. പട്ടാളം തമ്പടിക്കുന്നതിനു മുമ്പ് പാളയം കുറ്റിക്കാടും പുൽപ്രദേശവുമായിരുന്നു. ജനവാസം പേരിനു മാത്രം. മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ ഭരണകാലത്ത് തിരുവമ്പാടി കണ്ണനും പത്മനാഭസ്വാമി ക്ഷേത്രത്തിനും ആവശ്യമായ പശുവിൻപാൽ ലഭ്യമാക്കാൻ തിരുനെൽവേലിയിൽ നിന്നും 2 യാദവ കുടുംബങ്ങളെ ഇന്നത്തെ പാളയത്ത് കൊണ്ടുവന്ന് പാർപ്പിച്ചു. ഇന്ന് മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തായിരുന്നു ഇവരെ പാർപ്പിച്ചിരുന്നത്. തിരുനെൽവേലിയിൽ നിന്ന് വന്ന യാദവർ അവരുടെ കുലദൈവത്തെ കൂടെ കൊണ്ടുവന്നു. അവരുടെ ക്ഷേത്രമാണ് പാളയം മത്സ്യ മാർക്കറ്റിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ മുത്തുമാരിയമ്മൻ ക്ഷേത്രം. മുത്തുമാരിയമ്മന് പുറമെ തമ്പുരാനും
ഗണപതിയും പേച്ചിയുമൊക്കെ ഉപദേവന്മാരായുണ്ട്. റാണി ഗൗരി പാർവതിഭായി പാളയം മാർക്കറ്റ് സ്ഥാപിച്ചപ്പോൾ ഇവരെ മാറ്റിപ്പാർപ്പിച്ചു. എന്നാൽ ക്ഷേത്രം നിലനിർത്തി. ഇപ്പോൾ തലസ്ഥാനത്ത് ഏതാണ്ട് 100-ലേറെ യാദവ കുടുംബങ്ങളുണ്ട്. പാളയത്തെ ആദ്യ ക്ഷേത്രവും ശ്രീ മുത്തുമാരിയമ്മൻ കോവിലാണ്. 1937 നവംബർ 1 കേരള സർവകലാശാലയ്ക്ക് തുടക്കമായി. അതിനു മുമ്പ് തിരുവിതാംകൂറിലെ ഉന്നത വിദ്യാഭ്യാസം മദ്രാസ് സർവകലാശാലയുടെ നിയന്ത്രണത്തിലായിരുന്നു. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ ചാൻസലർ ശ്രീ ചിത്ര തിരുനാളും പ്രോ ചാൻസലർ അമ്മ മഹാറാണി സേതു പാർവതി ഭായിയും വൈസ് ചാൻസലർ സർ സി പി രാമസ്വാമി അയ്യരുമായിരുന്നു. 1957 കേരള സർവകലാശാല രൂപം കൊണ്ടത്. സർവകലാശാല വളപ്പിൽ ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവിന്റെ പ്രതിമ കാണാം. സർവകലാശാല കവാടത്തിനു മുന്നിലായി മലയാളത്തിന്റെ പ്രിയ കവി കുമാരനാശാന്റെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. 1973 മുൻ രാഷ്ട്രപതി വി ഗിരിയാണ് പ്രതിമ അനാച്ഛാദനം ചെയ്തത്. 1834 സ്വാതി തിരുനാൾ മഹാരാജാവ് മഹാരാജാസ് ഫ്രീ സ്കൂളായി ആരംഭിച്ച വിദ്യാലയമാണ് ഇന്ന് കാണുന്ന യൂണിവേഴ്സിറ്റി കോളേജ്. തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചതും ഈ കലാലയത്തിലാണ്. 1866 ഈ സ്കൂൾ ആർട്സ് കോളേജായി ഉയർത്തി. ഇപ്പോൾ ആയുർവേദ കോളേജ് പ്രവർത്തിക്കുന്ന സ്ഥലത്താണ് അന്ന് സ്കൂളും കോളേജും പ്രവർത്തിച്ചിരുന്നത്. 1869 ആയിരം തിരുനാൾ മഹാരാജാവാണ് ഇന്ന് കാണുന്ന യൂണിവേഴ്സിറ്റി കോളേജിന് ശിലയിട്ടത്. 1873 മന്ദിരം പണി പൂർത്തിയായി. 1924 ആർട്സ് വിഭാഗം തൈക്കാട്ടിലേക്ക് മാറ്റി. തുടർന്ന് യൂണിവേഴ്സിറ്റി കോളേജ് സയൻസ് കോളേജ് എന്ന് അറിയപ്പെട്ടു. 1942 യൂണിവേഴ്സിറ്റി കോളേജിൽ ആർട്സ് സയൻസ് വിഷയങ്ങൾ വീണ്ടും പ്രാബല്യത്തിൽ വന്നു. യൂണിവേഴ്സിറ്റി കോളേജിലെ കേരളീയനായ ആദ്യ പ്രിൻസിപ്പാൾ AR രാജരാജവർമ്മയായിരുന്നു. 1889 ശ്രീ മൂലം തിരുനാൾ മഹാരാജാവാണ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത്. മിത്രാനന്ദപുരം ക്ഷേത്രവളപ്പിലായിരുന്നു തുടക്കം. 1919 പാൽക്കുളങ്ങരയിലേക്ക് മാറ്റി. ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവാണ് ഇന്ന് കാണുന്ന സ്ഥലത്തേക്ക് കോളേജ് മാറ്റി സ്ഥാപിച്ചത്. വിശാഖം തിരുനാൾ മഹാരാജാവാണ് സ്കൂൾ ഓഫ് ആർട്സിന് രൂപം നൽകിയത്. 1975 കോളേജായി ഉയർത്തിയത്. യൂണിവേഴ്സിറ്റി ലൈബ്രറി 1942 പ്രവർത്തനം ആരംഭിച്ചു. അതിനു മുമ്പ് ഇവിടം ബസ് സ്റ്റേഷനായിരുന്നു. പൊതുസമ്മേളനങ്ങൾക്കും ഇവിടം വേദിയാകാറുണ്ടായിരുന്നു. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്ത് സ്ഥാപിതമായ പബ്ലിക് ലൈബ്രറിക്ക് ഇന്ന് കാണുന്ന മന്ദിരം നിർമ്മിച്ചത് മൂലം തിരുനാൾ രാമവർമ്മയാണ്. 1950 സംസ്ഥാന കേന്ദ്ര ലൈബ്രറി എന്ന പദവി നൽകി. വിവിധ സർക്കാർ ഓഫീസുകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ 1972 വികാസ് ഭവൻ സ്ഥാപിച്ചത്. ഇതിനടുത്തായിരുന്നു പഴയകാല കുതിരാലയം. പട്ടാളക്കാരുടെ വ്യായാമ സങ്കേതവും ഇതിനടുത്തായിരുന്നു. പാളയത്തിനടുത്തായി പുതിയ നിയമസഭാ സമുച്ചയം നിലകൊള്ളുന്നു. 42,583 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള മന്ദിരം 1979 പണിയാരംഭിച്ചു. 1998 നിർമ്മാണം പൂർത്തിയായി. 8 നിലകളുള്ള മന്ദിരത്തിനു മുന്നിൽ ഒരു ഭാഗത്തായി കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവുമായ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. നിയമസഭാ അംഗങ്ങൾക്ക് താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നതും പാളയത്താണ്. പാളയം അണ്ടർപാസിന് മുകളിലായി പ്രശസ്ത പത്രപ്രവർത്തകൻ സ്വദേശാഭിമാനി K.രാമകൃഷ്ണപിള്ളയുടെ പ്രതിമ കാണാം. AG's ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന പ്രതിമ റോഡ് വികസനത്തെ തുടർന്ന് ഇങ്ങോട്ട് മാറ്റി സ്ഥാപിക്കുകയായിരുന്നു. BJT ഹാളിന് മുന്നിലായി പട്ടം താണുപിള്ളയുടെ പ്രതിമയും പബ്ലിക് ലൈബ്രറിയുടെ മുന്നിൽ മഹാകവി ഉള്ളൂരിന്റെ പ്രതിമയുമുണ്ട്. ഫൈൻ ആർട്സ് കോളേജിന് മുന്നിൽ R. ശങ്കറിന്റെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്മരണ നിലനിർത്താനായി സ്ഥാപിച്ച രക്തസാക്ഷി മണ്ഡപം ഇന്ത്യയുടെ ആദ്യ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഉദ്ഘാടനം ചെയ്തത്.
ഒന്നാം ലോകമഹായുദ്ധകാലത്ത് ജീവൻ വെടിഞ്ഞവർക്ക് വേണ്ടിയുള്ള യുദ്ധസ്മാരകം ഫൈനാർട്സ് കോളേജിന് മുന്നിലായി സ്ഥാപിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജിന്റെ പടിഞ്ഞാറ് മാറി കേരള സർവകലാശാല വളപ്പിനോട് ചേർന്ന് പഴയ ഗ്യാസ് ഹൌസ് ജംഗ്ഷനിൽ CPIM ആസ്ഥാനവും AKGയുടെ സ്മാരകവുമായ AKG സെന്റർ നിലകൊള്ളുന്നു. മറ്റൊരു ദേശചരിത്രവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.